അതിലേക്ക് പിന്നെ വരാം. രണ്ട് വിഷയങ്ങൾ, ഒന്ന് ശ്രീ ചെക്കുട്ടി ഇവിടെ ഉന്നയിച്ചിട്ടുള്ള ചില വിഷയങ്ങൾ, അതിലൊന്ന് അദ്ദേഹം ഇസ്ലാമോഫോബിക്കാണ് CPIM എന്ന് പറയാൻ ശ്രമിക്കുകയുണ്ടായി. എങ്ങനെയാണ് ഈ ഒരു 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 ഡിബേറ്റിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെതിരെ ഇത്ര നട്ടാൽ കുരുക്കാത്ത ഒരു ഒരു നുണ പറയാൻ അദ്ദേഹത്തിന് സാധിക്കുന്നത്? എല്ലാ സന്ദർഭങ്ങളിലും CPIM രാജ്യത്തെ മതസൗഹാർദ്ദത്തിനു വേണ്ടി നിലപാടെടുത്ത പാർട്ടിയാണ്. ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക അവകാശം എടുത്തു കളഞ്ഞ നിമിഷം മുതൽ ഇടതുപക്ഷം ഖണ്ഡിതമായ അഭിപ്രായം അക്കാര്യത്തിൽ BJP ഗവൺമെൻറ്റിനെതിരെ രേഖപ്പെടുത്തുന്നുണ്ട്. മതേതരത്വത്തിന് വിരുദ്ധമായി അയോധ്യയിൽ പ്രധാനമന്ത്രി ശിലാസ്ഥാപനം നടത്തിയതിനെ വിമർശിച്ചതാരാണ്? CPIM ആണ്. അന്ന് ശ്രീ മാത്യു കുടൽനാടൻ്റെ നേതാക്കന്മാർ, അഖിലേന്ത്യാ നേതാക്കന്മാരെല്ലാം രാജ്യത്തിന് വലിയ നന്മകൾ ഉണ്ടാകുന്നു എന്ന നിലയിൽ നിലപാട് സ്വീകരിച്ചവരാണ്. പൗരത്വ നിയമത്തിനെതിരെ രാജ്യത്ത് ഉയർന്നു വന്ന അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭം, കേരളം അതിനെതിരെ പ്രമേയം പാസാക്കി പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ, BJP ശക്തമായ നിലപാട് സ്വീകരിച്ചു. അങ്ങക്കല്ല ഞാൻ അങ്ങക്കല്ല മറുപടി പറയുന്നത്. അങ്ങക്കിതൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയാം. പ്രധാനപ്പെട്ട ഘടകകക്ഷി പോകുന്നതിനെ പോലും വർഗീയവാദത്തിന്റെ വിപുലീകരണം എന്ന് ഏതർത്ഥത്തിൽ പറയുന്നു നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ഷിജു ഖാൻ? ഹാഷ്മി, ഞാൻ അങ്ങയോടുള്ള എൻ്റെ മറുപടി മാത്രമല്ല, അങ്ങക്ക് ഇതൊക്കെ ഹൃദ്യസ്ഥമായിരിക്കാം. പക്ഷേ ചേക്കുട്ടി അദ്ദേഹം ഇവിടെ വന്നിരുന്ന് CPIM ഇടതുപക്ഷവും ഇസ്ലാമോഫോബിക്കാണെന്ന അങ്ങേയറ്റം അപമാനകരമായിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിട്ട് ഞാനതിനെ കൃത്യമായിട്ടുള്ള മറുപടി എനിക്ക് പറഞ്ഞു തീർക്കണം ഹാഷ്മി. അങ്ങ് അങ്ങ് അക്കാര്യത്തിൽ എന്തിനാ പിന്നീട് അദ്ദേഹത്തിന് കൊടുത്തൊരു സമയം എനിക്ക് തരണ്ടേ? അപ്പോൾ ഇക്കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ വിഭാഗങ്ങളുടെയും ക്ഷേമവും വികസനവുമാണ് ഉറപ്പുവരുത്താൻ നിലപാട് സ്വീകരിക്കുന്നത്. ഇനി രണ്ടാമത്തേത്, ഇവിടെ പിന്നെ മാത്യു കുടൽനാടൻ ചില കാര്യങ്ങൾ പറഞ്ഞു. ശ്രീ മാത്യു കുടൽനാടൻ, രാജ്യത്ത് BJPയോടൊപ്പം കൂട്ടുചേരുന്നത് ആരാണ്? നിങ്ങളുടെ മന്ത്രിമാർ, നിങ്ങളുടെ PCC പ്രസിഡന്റുമാരായിരുന്നവർ, നിങ്ങളുടെ AICC ജനറൽ സെക്രട്ടറിമാരായിരുന്നവർ, നിങ്ങളുടെ 100-ലധികം രാജ്യത്തെ MLA ഒരു ഉളുപ്പുമില്ലാതെയല്ലേ BJPയുടെ കൂടാരത്തിലെത്തി അവരോടൊപ്പം കൂട്ടുചേർന്നത്? നിങ്ങൾക്ക് ഏത് സംസ്ഥാനത്താണ് ഒരു റിസോർട്ടിൽ താമസിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയാതെ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് MLAമാരെ കുറിച്ച് നിങ്ങൾക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ BJPയും നിങ്ങളുമായിട്ടുള്ള ബന്ധം പകൽ പോലെ വ്യക്തമാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച വിമർശനം ഉന്നയിക്കുമ്പോൾ, ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച വിമർശനം ഞങ്ങൾക്ക് ഉന്നയിക്കുമ്പോൾ എങ്ങനെയാണ് അത് നിങ്ങൾ ഇസ്ലാമോഫോബിയാണെന്ന് പറയുന്നത്? ജമാഅത്തെ ഇസ്ലാമിയെ കേരളത്തിലെ മുസ്ലിങ്ങളെല്ലാം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന പ്രസ്ഥാനമാണോ? അല്ല. കേരളത്തിലെ മുസ്ലിം ലീഗ് മുസ്ലിങ്ങളുടെ ആകമാനം ഉത്തരവാദിത്വം ആരും മുസ്ലിം ലീഗിനെ ഏൽപ്പിച്ചിട്ടില്ല. മുസ്ലിം ജനവിഭാഗത്തിലെ മഹാഭൂരിപക്ഷം പേർ അവർ മതനിരപേക്ഷ ചേരിയോടൊപ്പം, ഇടതുപക്ഷ മതനിരപേക്ഷ ചേരിയോടൊപ്പമാണ്. മാത്യു കുടൽനാടൻ, നിങ്ങളുടെ രാഷ്ട്രീയ മുന്നണിയുടെ നിലപാടുകൾ തീരുമാനിക്കുന്നത് മുസ്ലിം ലീഗ് ആണ് എന്നുള്ളത് കേരളത്തിലെ കോൺഗ്രസുകാർക്കിടയിൽ പോലും അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. ആ വിഷയം ഞങ്ങൾ ഉന്നയിക്കുന്നു. രണ്ടാമത്തേത്, ജമാഅത്തെ ഇസ്ലാമിയെയും വെൽഫെയർ പാർട്ടിയെയും വിമർശിക്കുമ്പോൾ അതെങ്ങനെ ഇസ്ലാമോഫോബിയ നിങ്ങൾ പറയും? ലഷ്കറെ തോയ്ബയെ വിമർശിക്കുമ്പോൾ, അതല്ലെങ്കിൽ പിന്നീട് മറ്റ് ഭീകരവാദ പ്രസ്ഥാനങ്ങളെ വിമർശിക്കുമ്പോൾ അത് ഇസ്ലാമോഫോബിയാണെന്ന് പറഞ്ഞൊന്നും മറച്ചു പിടിക്കണ്ട. മുസ്ലിങ്ങളും കേരളത്തിലെയും ഇന്ത്യയിലെയും മതനിരപേക്ഷവാദികളും മതാധിഷ്ഠിത രാഷ്ട്രീയ നിലപാടുകൾക്കെതിരാണ് അത് രണ്ടാണ്. മതവും രാഷ്ട്രീയവും രണ്ടാണ്. ഇന്ന് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ വാർഷികമാണല്ലോ. ഗാന്ധിയെ കൊന്നത് ഈ മതാധിഷ്ഠിത വർഗീയ നിലപാടിന്റെ പ്രയോഗവൽക്കരണമാണ്. RSSനെയും BJPയെയും വിമർശിച്ചാൽ ഹിന്ദുമതത്തെ വിമർശിക്കുന്നതാണ് എന്ന് BJP പറയുന്നത് പോലെ ഒരു കൌശല പ്രയോഗമാണ് ഇപ്പോൾ UDF നടത്തുന്നത്. വാർത്തകൾ സുതാര്യമായും സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.